വയനാട്ടിലെ ഇക്കോ ടൂറിസം സെന്ററുകൾ 3 മാസമായി അടഞ്ഞുകിടക്കുന്നതിനെ തുടർന്ന് 100 കണക്കിന് കുടുംബങ്ങളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. കാട്ടാനാക്രമണത്തിൽ അടുത്തടുത്ത ദിവസങ്ങളിൽ 2 പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് വനംവകുപ്പ് ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അടച്ചത്. ഇനി ഒരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ കേന്ദ്രങ്ങൾ തുറക്കരുത് എന്ന് ഹൈക്കോടതിയും ഇതിന് പിന്നാലെ ഉത്തരവിട്ടു. രാവിലെ 10 മണിയാകുമ്പോൾ വന്ന് തുറക്കും, 3 മണി 2 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ അടച്ചു പോകും. ഒരു പൈസയും കിട്ടില്ല, ചിലപ്പോൾ 100 രൂപ 200 രൂപ കിട്ടിയാലായി. ഷീബയുടെ അതേ അവസ്ഥയാണ് കുറുവദ്വീപിന് സമീപത്ത് കച്ചവടം ചെയ്യുന്ന 100 കണക്കിന് ചെറുകിടക്കാരുടേത്. നമ്മൾ ഈ കുടുംബശ്രീയുടെ ഇതിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഇതിൽ കച്ചവടം ചെയ്യുന്നത്. എൻ്റെ മക്കളെ പഠിപ്പിക്കാൻ പോലും ഗതിയിലായിരിക്കും. ഞാനൊരു 18 വർഷമായിട്ട് ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ആളാണ്. അപ്പോൾ ഇത് ഇങ്ങനെ അടച്ചിട്ടുകൊണ്ട് ഞങ്ങൾക്ക് മൊത്തത്തിൽ അരി മേടിക്കാൻ പോലും ഗതിയില്ലാണ്ടാണ് ഞങ്ങൾ നടക്കുന്നത്. ഫെബ്രുവരിയിൽ പടമലയിലെ അജീഷും കുറുവയിലെ വനം വാച്ചർ പോളും കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് കുറുവദ്വീപ് ഉൾപ്പെടെയുള്ള ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചത്. ഇതിന് പിന്നാലെ ഹൈക്കോടതിയുടെ ഉത്തരവും വന്നു. ഞാൻ സാധാരണമായിട്ട് പിന്നെ നാടൻ പ്രദേശത്ത് എല്ലാ സ്ഥലത്തും വന്നുകൊണ്ടിരിക്കുന്നതും പിന്നെ അപകടങ്ങൾ ഉണ്ടാകുന്നതും സ്വാഭാവികമായിട്ട് എവിടെയും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതിനെ മാത്രം ആസ്പദമാക്കിയിട്ട് അടയ്ക്കാൻ നോക്കിയാൽ, നമ്മളിപ്പോൾ റോട്ടിൽ വാഹനങ്ങൾ ഓടുന്നുണ്ട്, റോട്ടിൽ ആ ആക്സിഡൻ്റ് ഉണ്ടാകുന്നുണ്ട്, മരിക്കുന്നുണ്ട്, സംഭവിക്കുന്നുണ്ട്, നമ്മൾ റോഡ് അടച്ചിടാറില്ല. കുറുവദ്വീപിന് സമീപത്തെ 100 കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ്. ഇവിടെ ഏകദേശം ഈ കുറുവേൻ്റെ ഏരിയ തന്നെ ഒരു 550 ആളുകൾ ഇതിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഈ മേഖല കംപ്ലീറ്റ് കൃഷി ചെയ്തുകൊണ്ടിരുന്ന സന്ധ്യ കഴിഞ്ഞാൽ വന്യമൃഗങ്ങൾ ഇവിടെ എത്തും, ഇതിൻ്റെ അകത്തുള്ള മുഴുവൻ കൃഷി സാധനങ്ങളും നശിപ്പിക്കും. ഒരാൾക്ക് കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റുന്നില്ല. ആകെ ടൂറിസത്തെ ആശ്രയിച്ചാണ് ഇവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്. ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത പലരും ജപ്തിയുടെ വക്കീലാണ്. ഞാൻ ആദ്യമായിട്ട് കട ആരംഭിക്കുന്നത് അപ്പോൾ ഒന്നുമില്ലായിരുന്നു. ഓരോ കാര്യങ്ങളൊക്കെ നടന്ന് കച്ചവടമുണ്ട്, ലോണെടുത്ത് മാളൊക്കെ എടുത്തു, പിന്നെ കൊറോണ അടിച്ചു ഒന്നേരം അടവ്, അങ്ങനെ ഇങ്ങനെ മാറി മാറി അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ലോണെടുത്ത് തിരിച്ചടക്കം പറ്റുന്ന സാഹചര്യത്തിലുള്ളത്. കോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ടൂറിസം കേന്ദ്രങ്ങൾ തുറക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. മാതൃഭൂമി ന്യൂസ്, വയനാട്.